ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിങ്ക് ഇന്റർനാഷണൽ. മികച്ച വിദേശ ജോലികൾക്ക് അവസരമൊരുക്കുന്ന കേരളത്തിലെ വിശ്വസ്ത സ്ഥാപനം ലിങ്ക് ഇന്റർനാഷണൽ. കോൺടാക്ട് ലിങ്ക് ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സർവീസ്, നോർത്ത് റെയിൽവേ സ്റ്റേഷൻ റോഡ്, എറണാകുളം. ഫോൺ 0484239359. ഇമെയിൽ hr@linkmanpower.com. സർവശക്തിയുള്ള ദൈവമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ ഈ സംഗീത ആരാധനയിലേക്ക് മാന്യ പ്രേക്ഷകരെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവത്തെ ആരാധിക്കുന്നത് വളരെ മഹത്തായ സന്തോഷം പകരുന്ന ഒരു കാര്യമാണ്. ആയിരങ്ങളിലും പതിനായിരങ്ങളിലും സുന്ദരനായ യേശുവിനെ വാഴ്ത്തിപ്പാടുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യപദവികളിലൊന്നാണ്. ഇന്ന് നമുക്ക് ഈ ഒരു ഗാനത്തോടെ കർത്താവിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്ന മനോഹരമായൊരു ഗാനത്തോടെ ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം. ഈ ചെറിയ പാട്ടുപുസ്തകം നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ ഇതിലെ 74-ാമത്തെ ഗാനം, സോങ് നമ്പർ 74, ആയിരങ്ങളിലും പതിനായിരങ്ങളിലും സുന്ദരൻ നീ മാത്രമേ അത്യുന്നതൻ യേശുവേ. വാഴുക യേശു രാജാവേ, എൻ സൗഖ്യദാതാവേ, എൻ ആത്മം ദേഹിദേഹവും സമ്പൂർണമായി വാഴുക. ഞാൻ നിൻ സ്വന്തം, ലോകമോ അന്യം, ചാരുവാൻ നിൻ മാർവിടം, എനിക്കെന്തും സ്വന്തമേ എന്ന് പാടുന്ന മനോഹരമായ ഗാനം നമുക്കെല്ലാവർക്കും ചേർന്ന് പാടാം. അറിയുന്നവരെല്ലാവരും ഞങ്ങളോടൊപ്പം ചേർന്ന് പാടണം. ഒരല്പസമയം, ഒരു അരമണിക്കൂർ സമയം എല്ലാവരും വന്നാട്ടെ, വന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുകൊള്ളാം. അല്പസമയത്തേക്ക് മറ്റു തിരക്കുകളെല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് വന്നാൽ സന്തോഷമായിരുന്നു. നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ വീടിനകത്താണെങ്കിൽ, ഭവനത്തിലാണെങ്കിൽ വന്നാട്ടെ. പ്ലീസ് നമുക്കൊരുമിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാം. ഒരുമിച്ചുള്ള ഈ ആരാധന നമുക്ക് അനുഗ്രഹമായിരിക്കും. കർത്താവിൻ്റെ സാന്നിധ്യം ഒരിക്കൽ കൂടി അനുഭവിക്കുവാനും ആരാധനയിലെ, ദൈവത്തെ ആരാധിക്കുന്നതിലെ സന്തോഷവും അതിലെ അനുഗ്രഹങ്ങളും നമുക്ക് പ്രാപിപ്പാനും ഇടയാകട്ടെ. സന്തോഷകരമായ ചില നിമിഷങ്ങൾ നമുക്ക് ഒരുമിച്ചായിരിക്കാം. പാടാം നമുക്ക് ചേർന്ന്, ആയിരങ്ങളിലും പതിനായിരങ്ങളിലും സുന്ദരൻ നീ മാത്രമേ. സൗഖ്യദാതാവേ, എന്ന
എല്ലാവർക്കും കണ്ണുകളടയ്ക്കാം. പ്രാർത്ഥനയുടെ ഇന്നത്തെ ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ഒരു പ്രാർത്ഥനാ ഗാനമാണ് കർത്താവിനെ വർണ്ണിക്കുന്ന, സ്തുതിക്കുന്ന ഒരു പ്രാർത്ഥനാ ഗാനമാണ് നമ്മൾ ഈ പാടിയത്. അതിനോട് ചേർന്ന് നമുക്ക് ചില വാക്കുകൾ പ്രാർത്ഥിച്ചിട്ട് മുമ്പോട്ട് പോകാം. കണ്ണുകളടച്ചാട്ടെ. നല്ല കർത്താവേ, ഞങ്ങൾക്കായി ഒരുക്കിത്തന്ന നല്ല സമയത്തിനായി ഞങ്ങളങ്ങയെ സ്തുതിക്കുകയാണ്. ഞങ്ങൾ പിന്നെ ഈ പറയുന്ന കർത്താവേ, ഞങ്ങളങ്ങയുടെ സ്വന്തമാണ്. ഈ ലോകം ഞങ്ങൾക്ക് അന്യമാണ്. ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ ചാരുവാൻ അവിടുത്തെ മറവിടം മാത്രമേ ഉള്ളൂ. ആയിരങ്ങളിലും പതിനായിരങ്ങളിലും സുന്ദരനായ അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ സ്വന്തം. അത് ലോകത്തിലെ ഏറ്റവും വലിയ ധനമായിരിക്കാൻ സ്തോത്രം. അതിൽ കവിഞ്ഞ് മറ്റൊന്നും ഞങ്ങൾക്ക് ഈ ലോകത്ത് നേടുവാനായിട്ടില്ല. ആകയാൽ അവിടുത്തെ സാന്നിധ്യം, പരിശുദ്ധാത്മാവെ അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾക്ക് വേണം. വാ ശുദ്ധാത്മാവേ, അങ്ങയുടെ മഹിമയോടെ എഴുന്നള്ളിയാട്ടെ. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് വസിക്കണമേ. ഞങ്ങളുടെ ഭവനങ്ങളിലെ അകത്തേക്ക് വന്ന് വസിക്കണമേ. ഇപ്പോൾ അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾ ചോദിക്കുന്നു. അങ്ങ് ആരാധിപ്പാനും അവിടുത്തെ സന്നിധിയിൽ സന്തോഷം അനുഭവിപ്പാനും ഞങ്ങൾക്ക് കൃപ ചെയ്യണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. എല്ലാവരും ചേർന്ന് പറഞ്ഞാട്ടെ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം. ഈ ഗാനം നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹമായിരിക്കട്ടെ. ഈ പാട്ടുകൾ നിങ്ങൾ പാടണം. നിങ്ങളുടെ ഭവനങ്ങളിൽ, വ്യക്തിജീവിതങ്ങളിലൊക്കെ ഈ വരികൾ എപ്പോഴും പാടിക്കൊണ്ട് നടക്കണം. കർത്താവിനെ സ്തുതിക്കുന്ന ഗാനങ്ങൾ നമ്മുടെ അധരങ്ങളിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ലോകത്തിൻ്റെ ഗാനങ്ങൾ നമ്മെ ഒരുപാട് സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. കാരണം അതാണ് നമ്മളെപ്പോഴുമൊക്കെ എവിടെ പോയാലും ചുറ്റുവട്ടത്തൊക്കെ നമ്മൾ കേൾക്കുന്നത്. എന്നാൽ അതിൽ നിന്നെല്ലാം നമ്മുടെ കാതുകളെ കർത്താവിലേക്കും ദൈവ മഹത്വത്തിലേക്കും ഏകാഗ്രപ്പെടുത്തിക്കൊണ്ട് സ്തോത്രം, അവിടുത്തെ മഹത്വത്തെ വർണ്ണിക്കുന്ന പാട്ടുകൾ പാടി നടക്കുവാൻ, മൂളിപ്പാട്ടുകളായി പാടി നടക്കുവാനിടയാകട്ടെ.
നമ്മുടെ ഭവനങ്ങളുടെ അകത്ത് എപ്പോഴും അങ്ങനെയുള്ള ഗാനങ്ങൾ മുഴങ്ങുവാനിടയാകട്ടെ. സ്തോത്രം. എല്ലാ വീടുകളുടെ അകത്തൊക്കെ ഒരു സി ഡി പ്ലെയർ ഉണ്ടായിരിക്കട്ടെ. സി ഡികൾ, പാട്ടുകൾ എപ്പോഴും ഭവനത്തിനകത്ത് അതിങ്ങനെ മുഴങ്ങിക്കൊണ്ടേയിരിക്കട്ടെ. സ്തോത്രം. അന്തരീക്ഷത്തിൽ ദൈവ മഹത്വത്തിൻ്റെ വാക്കുകൾ, പാട്ടുകൾ, രാഗങ്ങൾ ഒക്കെ അതിങ്ങനെ എപ്പോഴും മുഴങ്ങിക്കൊണ്ടേയിരിക്കട്ടെ. സ്തോത്രം. അത് നിങ്ങളുടെ കുടുംബത്തിന് അനുഗ്രഹമായിരിക്കും, എൻ്റെ വ്യക്തി ജീവിതങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും. കർത്താവ് നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ. നമ്മൾക്ക് അറിയുന്ന മറ്റൊരു ഗാനം കൂടി നമ്മൾ ഇന്ന് ചേർന്ന് പാടുകയാണ്. ഈ പാട്ടുപുസ്തകത്തിലെ നാലാമത്തെ ഗാനമാണ്. അതിങ്ങനെ പറയുന്നു, അസാധ്യമായി എനിക്ക് ഒന്നുമില്ല. നമ്മളിപ്പോൾ പാടിയത്, വാ ശുദ്ധാത്മാവേ നിൻ മഹിമയോടെ. ദൈവം തൻ്റെ മഹത്വത്തോടെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് വസിക്കുമ്പോൾ പിന്നെ അസാധ്യമായി ഒന്നുമില്ല. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. സ്തോത്രം. കർത്താവ് നമ്മെ ശക്തീകരിക്കുന്ന ദൈവമായി നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് അസാധ്യമായി ഒന്നും ഇല്ല. അവിടെ പറയുന്നു, സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ്റെ യേശു എൻ്റെ കൂടെ കൂടെയുള്ളതാൽ എൻ്റെ ഉള്ളിൽ വസിക്കുന്നതിനാൽ, എന്നോടൊപ്പം വസിക്കുന്നതിനാൽ, എൻ്റെ കൂടെ നടക്കുന്നതിനാൽ, ഞാനായിരിക്കുന്ന ഇടങ്ങളിലെല്ലാം എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നോട് കൂടെ ഉള്ളതിനാൽ എല്ലാം സാധ്യമേ, എല്ലാം സാധ്യമേ. സ്തോത്രം. ഈ പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അറിയുന്നവരെല്ലാവരും ചേർന്ന് പാടണം. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. അവിടെ ഇങ്ങനെ ഒരു വാക്ക് പറയുന്നുണ്ട്, ബുദ്ധിക്ക് അതീതമായ അത്യത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. സ്തോത്രം. ആകയാലെല്ലാം സാധ്യമേ, ഭാരം പ്രയാസങ്ങൾ വന്നിടലും തെല്ലും കുലുങ്ങുക ഇല്ല ഞാൻ. ബുദ്ധിക്ക് അതീതമായ ദിവ്യ സമാധാനം എൻ്റെ ഉള്ളത്തിൽ അവൻ നിറയ്ക്കുന്നു. സാത്താന്യ ശക്തികളെ ജയിക്കും ഞാൻ, വചനത്തിൻ്റെ ശക്തിയാൽ ജയിക്കും ഞാൻ. ബുദ്ധിക്ക് അതീതമാം ശക്തി എന്നിൽ നിറച്ച് എന്നെ ജയാളിയായി നടത്തുന്നു. മനോഹരമായ ഗാനം നമുക്ക് ചേർന്ന് പാടാം. പറ്റുമെങ്കിൽ കരങ്ങളെ അടിച്ചു പാടണം. എല്ലാവരും സന്തോഷമായിട്ട് ചേർന്ന് പാടിയാട്ടെ. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. സാധ്യമേ ഇല്ല, സാധ്യമേ എന്നേ
ഹല്ലേലൂയ. നമ്മളിങ്ങനെ പാടിയത് അസാധ്യമായി, എനിക്ക് ഒന്നും ഇല്ല, എല്ലാം സാധ്യമേ യേശുവിൻ്റെ കൂടെ ഉള്ളതിനാൽ, ആകയാൽ ഭാരം പ്രയാസങ്ങൾ വന്നിടലും ഞാൻ കുലുങ്ങുകയില്ല. ഇത് കർത്താവിൽ ആശ്രയിച്ച് കർത്താവിനോട് ചേർന്ന് യേശുവോട് ചേർന്ന് ജീവിക്കുന്ന എല്ലാ ഭക്തരുടെയും എല്ലാ ദൈവ മക്കളുടെയും ഉറപ്പാണ്, സ്തോത്രം, വിശ്വാസമാണ്. ഹല്ലേലൂയ. ആ ഉറപ്പ് നിങ്ങളുടെ ഉള്ളിൽ ലഭിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അല്ല, ഉറപ്പ് ലഭിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം യേശുവുമായുള്ള സാന്നിധ്യം, അടുപ്പം, ബന്ധം ദൃഢമല്ല എന്നാണ്. ദൃഢമാണെങ്കിൽ ആ ഉറപ്പ് എപ്പോഴും ഉണ്ടാകും, പേടിക്കത്തില്ല, പേടി വരത്തില്ല. സ്തോത്രം. വചനത്തിൽ അങ്ങനെയാണ് പറയുന്നത്, നോക്കൂ, ബുദ്ധിക്കതീതമാം ദിവ്യ സമാധാനം എൻ്റെ ഉള്ളത്തിൽ അവൻ നിറയ്ക്കുന്ന പാട്ടിൽ അങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. സ്തോത്രം. ഈ പാട്ടെടുത്ത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഗാനം രചിക്കുന്ന സമയത്ത് അതിനൊരു പ്രത്യേക സാഹചര്യമുണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് വളരെ അത്യാവശ്യമായി ഒരു ദൈവിക സഹായം ആവശ്യമായിരുന്നു, ഒരു സ്കില്ല് ആവശ്യമായിരുന്ന ഒരു സാഹചര്യമായിരുന്നു. അന്ന് രോഗസൗഖ്യമോ മറ്റേതെങ്കിലും വിഷയങ്ങളോ ആയിരുന്നില്ല എൻ്റെ ആവശ്യം. എനിക്ക് ആവശ്യം ബുദ്ധിയായിരുന്നു. കർത്താവ്, എനിക്ക് ബുദ്ധി തരണമേ, എനിക്ക് ബുദ്ധി തരണമേ. ഒരു കാര്യം ചെയ്തു തീർക്കേണ്ട ഒരു അത്യാവശ്യ ഘട്ടം വന്നു എൻ്റെ മുന്നിൽ. അത് ചെയ്യുവാനുള്ള പരിചയം എനിക്കില്ല, എനിക്ക് അറിവില്ലായിരുന്നു. അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം, ടാലിയിൽ നിങ്ങൾക്കറിയാമായിരിക്കും, ടാലി അക്കൗണ്ട്സ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറാണ്. ആ ടാലിയിൽ കുറേ അക്കൗണ്ട്സ് ചെയ്ത് തീർക്കണമായിരുന്നു, ചെയ്യാനായിട്ട് എനിക്ക് അറിയത്തില്ലായിരുന്നു. കമ്പ്യൂട്ടർ കൈകാര്യം ചെയ്യാറുണ്ടായിരുന്നപ്പോഴും ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പാണ്, അന്ന് വളരെ കോമൺ ആയിട്ട് ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരും കുറവായിരുന്ന ഒരു സമയം. എനിക്കറിയത്തില്ല, അറിയുന്ന ആൾക്കാരെ, സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ ഹയർ ചെയ്യാനുള്ള അത്രയും സാമ്പത്തിക ശേഷി കൈവശമില്ലായിരുന്നു. വളരെ അത്യാവശ്യമായിട്ട് ചെയ്ത് തീർക്കേണ്ട കുറേ ജോലികൾ, അത് ചെയ്യാനുള്ള ബുദ്ധി കർത്താവെ എനിക്ക് തരണമെന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ഓർത്തു ഇതൊക്കെ എളുപ്പത്തിലങ്ങ് ചെയ്യാൻ പറ്റുമെന്ന്. അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചു, ഒരു രണ്ട് ദിവസമൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ട് അതൊന്നും നടന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇതെന്നെ കൊണ്ട് ചെയ്യാൻ കഴിയത്തില്ല, ഇതെനിക്ക് പറ്റുന്നതല്ല. ഞാൻ പഠിച്ചിട്ടില്ല, പഠിക്കാത്തത് കൊണ്ട്, പ്രത്യേകിച്ച് ടാലി പഠിച്ചിട്ടില്ലാത്തത് കൊണ്ട് എനിക്കിത് ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഞാൻ ഓർത്തു. എന്നെ അന്നേരം സഹായിപ്പാൻ, ഒരു സംശയം ചോദിക്കാൻ പോലും ആരും അടുത്തില്ലാതിരുന്നൊരു സമയമായിരുന്നു. ഞാൻ കോട്ടയത്തൊരു വീട്ടിൽ, എൻ്റെ ഒരു സ്നേഹിതൻ്റെ വീട്ടിൽ താമസിക്കുന്ന സമയമാണ്. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് കമ്പ്യൂട്ടർ ഉള്ളത്, അവിടെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് വൈകിട്ട് ഞാൻ വളരെ വിഷണ്ണനായിരിക്കുമ്പോൾ ആ സഹോദരി, ഒരു ബംഗാളി സഹോദരിയാണ്, എന്നോട് ചോദിച്ചു, RSV എന്തോ പറ്റി, വളരെ സങ്കടപ്പെട്ടിരിക്കുന്നല്ലോ. എന്നിട്ട് എന്നെ ചിരിച്ചുകൊണ്ട് കളിയാക്കി ചോദിച്ച, തമാശയ്ക്ക് കളിയാക്കി ചോദിച്ചതാണ്, എന്താ പാട്ട് വരുന്നുണ്ടോ, കീബോർഡ് വേണോ പാട്ടെഴുതാൻ. ഞാൻ പറഞ്ഞു, ഒരു കീബോർഡ് കിട്ടിയാൽ നല്ലതായിരുന്നു. എൻ്റെ മനസ്സ് പെട്ടെന്ന് അങ്ങോട്ട് പോയി, ഒരു കീബോർഡ് കിട്ടിയാൽ നല്ലതായിരുന്നു. ആ സഹോദരി ഉടനെ തന്നെ വളരെ ഗൗരവത്തോടെ തന്നെ ഉടനെ തന്നെ ആ സഹോദരിയുടെ പാസ്റ്ററെ വിളിച്ചിട്ട് ഒരു അത്യാവശ്യം ഒരു കീബോർഡ് പാസ്റ്റർ ഒന്ന് കൊണ്ടുവരണേ എന്ന് പറഞ്ഞു. പാസ്റ്റർ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഒരു കീബോർഡ് അവിടെ എത്തിച്ചു. സ്തോത്രം. എന്നാൽ വൈകിട്ട് ഞാൻ ഈ കീബോർഡും എടുത്ത് എൻ്റെ മുറിയിലേക്ക് പോയിട്ട് ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, യു ഹാവ് ടു ഡു സംതിങ്, കർത്താവേ, എന്തെങ്കിലും നീ ചെയ്തേ പറ്റത്തുള്ളൂ. ഞാൻ നിസ്സഹായ അവസ്ഥയിലാണ്, എനിക്ക് ബുദ്ധി വേണം, എനിക്ക് ഈ കാര്യം ചെയ്യുവാൻ എന്നെ സഹായിക്കാനായിട്ട് ആരുമില്ല. ഇപ്പോൾ ഇതിൻ്റെ മർമ്മങ്ങളെ എനിക്ക് വെളിപ്പെടുത്തി തരണം. സ്തോത്രം. അന്ന് രാത്രി കുറേ കരച്ചിലും പ്രാർത്ഥനയും പാട്ടും ഒക്കെ ആയിട്ടിങ്ങനെ പോവുകയാണ്. അന്ന് രാത്രിയിൽ എവിടെയോ ഒരു സമയത്ത് ഞാൻ ഈ ദൈവശബ്ദം കേട്ടു, ഐ വിൽ ഹെൽപ്പ് യു, ഞാൻ നിന്നെ സഹായിക്കും. സ്തോത്രം. ദൈവശബ്ദം കേൾക്കുന്ന ചില പ്രത്യേക സന്ദർഭങ്ങളുണ്ട്. നമ്മൾ വേദനയുടെയും പിരിമുറുക്കങ്ങളുടെയൊക്കെ ആഴത്തിലിരിക്കുമ്പോൾ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ മൃദുവായുള്ള അവിടുത്തെ ശബ്ദം കേൾക്കും, അത് മൃദുവായിരിക്കും. ആ ശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം ട്യൂൺഡ് ആണെങ്കിൽ നമുക്കത് തിരിച്ചറിയാൻ പറ്റും. ദൈവശബ്ദം കേട്ടു, ഞാൻ നിന്നെ സഹായിക്കും. സ്തോത്രം. കർത്താവിനെ സഹായിക്കാം എന്ന് ഉറപ്പ് തന്നിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞു, കർത്താവേ, അങ്ങനെ സഹായിക്കും, ഞാൻ വിശ്വസിക്കുന്നു, ഞാനത് വിശ്വസിക്കുന്നു, ഞാനത് വിശ്വസിക്കുന്നു. എന്നിട്ട് ദൈവവചനത്തിലെ ചില വ്യക്തികളുടെ പേര് ഞാൻ പറഞ്ഞു. കർത്താവേ, ബസലേൽ, ബസലേൽ എന്നൊരു വ്യക്തി, കർത്താവേ, ബസലേലിന് അവിടുത്തെ ജ്ഞാനം കൊടുത്തു, സമാഗമന കൂടാരം ഉണ്ടാക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഡിസൈൻ ചെയ്തതിനെ മോശയ്ക്ക് പറഞ്ഞു കൊടുത്തിട്ട് മോശ വന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ ദൈവം മനസ്സിൽ എങ്ങനെ ഭാവന കണ്ടുവോ അതുപോലെ ഗ്രഹിക്കുവാനും അതുപോലെ ചെയ്യുവാനും തക്കവണ്ണം സ്വർഗീയ ജ്ഞാനം പ്രാപിച്ച ഒരു വ്യക്തി ബസലേൽ. കർത്താവെ, ബസലേലിന് ദൈവം സ്കില്ല് കൊടുത്തല്ലോ, അതുപോലെ ഇപ്പോൾ എനിക്കും ചില വെളിപ്പാടുകൾ തരണം, എനിക്കും അത് സ്കില്ല് തരണം ഈ കാര്യം ചെയ്യുവാൻ. സ്തോത്രം.
എന്നെ ശ്രവിക്കുന്ന പ്രിയമുള്ളവർ പലരും ഇതുപോലുള്ള പ്രത്യേക സാഹചര്യങ്ങളിലൂടെ പോകുന്നുണ്ടാകാം. നിങ്ങൾക്ക് മുൻ പരിചയമില്ലാത്ത, യാതൊരു അറിവുമില്ലാത്ത ചില മേഖലയിലേക്ക് നിങ്ങളെ ആരെങ്കിലും കൊണ്ടാക്കുമ്പോൾ, അതല്ലെങ്കിൽ നിങ്ങൾ ചെന്നുപെടുമ്പോൾ, ഒരുപക്ഷെ പ്രൊമോട്ടഡായിട്ട് അങ്ങനെയുള്ളൊരു സീറ്റിലേക്ക് പോകുമ്പോൾ സ്കിൽ ആവശ്യമായി വരും. മുൻപരിചയം ഉള്ളവർ ചെയ്യുന്നതിനേക്കാൾ നന്നായി ചെയ്യുവാനുള്ള സ്കിൽ ആവശ്യമായിരിക്കും. ചാലഞ്ചിങ് ആയിട്ടുള്ള ചില സിറ്റുവേഷൻസിൽ നിങ്ങൾ ചെന്ന് പെട്ടെന്നിരിക്കും. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ബുദ്ധിയും ജ്ഞാനവും സ്കില്ലും ആവശ്യമുള്ളപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവം യഹോവയല്ലോ, അത് വചനം പറയുന്നു, യഹോവയല്ലോ ജ്ഞാനം നൽകുന്നത്. സ്തോത്രം. അന്ന് രാത്രിയിൽ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ ബസലേലിന് ജ്ഞാനം കൊടുത്ത ദൈവമല്ലയോ അങ്ങ്, എന്നെയും ചില സഹായിക്കുന്ന കുറച്ച് സ്കിൽ എനിക്കും തരണം, എനിക്കും ഇതിൻ്റെ മർമ്മങ്ങളെ ഒന്ന് വെളിപ്പെടുത്തി തരണം, ഈ വർക്ക് ചെയ്ത് പൂർത്തീകരിപ്പാൻ സഹായിക്കണം. സ്തോത്രം. എന്താ സംഭവിച്ചോന്നറിയാമോ? കർത്താവ് പറഞ്ഞു, ബുദ്ധിക്ക് അതീതമായ ജ്ഞാനം ഞാൻ നിനക്ക് തരും. ഈ പാട്ടിൻ്റെ എല്ലാ സ്റ്റാൻസുകളിലും നിങ്ങൾ കാണുന്ന ഒരു വാക്കാണ് ബുദ്ധിക്ക് അതീതമാം, ബുദ്ധിക്ക് അതീതമാം, ബുദ്ധിക്ക് അതീതമാം. മാനുഷിക ബുദ്ധിക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നതിനപ്പുറമായിട്ടുള്ള ഒരു ജ്ഞാനം ഞാൻ നിനക്ക് തരും, ആകയാൽ ഇത് സാധ്യമാണ്. സ്തോത്രം. അന്ന് രാത്രിയിൽ എഴുതി വെച്ച വരികളാണ്, അന്ന് രാത്രി കൊണ്ട് എഴുതിയ വരികൾ. ഈ പാട്ട് എഴുതിയിട്ട് അന്ന് രാത്രി മുഴുവൻ പാടി, വേറെ ഒരു പരിപാടിക്കും പോയില്ല. അന്ന് ജോലിയെല്ലാം മാറ്റിവെച്ചു. ഇത് മാത്രം സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ്റെ യേശു എൻ്റെ കൂടെയുള്ളതാൽ. ആ രാത്രി മുഴുവൻ ഈ പാട്ട് പാടി, ഒന്നും ഉറങ്ങിയില്ല. ഈ പാട്ട് പാടി 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 പാടി, കാരണം അടുത്ത ദിവസം മുതൽ എനിക്കൊരു മാറ്റം കാണണം, എൻ്റെ ദൈവം അത് ചെയ്യുമെന്ന് വാഗ്ദത്തം തന്നിരിക്കുകയാണ്. ആകയാൽ സാധ്യമേ, വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുകയാണ്, സാധ്യമാണ്, എല്ലാം സാധ്യമാണ്, എൻ്റെ യേശു എൻ്റെ കൂടെ ഉള്ളതാൽ. ബുദ്ധിക്ക് അതീതമായ അത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. ബുദ്ധിക്ക് അതീതമായ ദിവ്യ സമാധാനം എൻ്റെ ഉള്ളിൽ അവിടുന്ന് തരുന്നു. ബുദ്ധിക്ക് അതീതമായ ശക്തി എന്നിൽ പകരുന്നു. സ്തോത്രം. പ്രിയമുള്ളവരെ, പറഞ്ഞുകൊള്ളണം, എൻ്റെ കർത്താവ് പറഞ്ഞാൽ, ഒരു വാക്ക് പറഞ്ഞാൽ അവിടുന്ന് അത് ചെയ്യുന്ന ദൈവമാണ്. അതുകൊണ്ട് ഈ വാക്കുകൾ ആവർത്തിക്കണം. സ്തോത്രം. വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞ് 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 നടക്കണം. കർത്താവ് നിങ്ങളുടെ കയ്യിലേക്ക്, നിങ്ങളുടെ ബുദ്ധിയിലേക്ക് സ്കിൽ ലോകത്തിന് മനസ്സിലാക്കുവാൻ കഴിയാത്ത ആളുകൾ ചോദിക്കുന്നത് എങ്ങനെ നിന്നെക്കൊണ്ട് സാധിച്ചു എന്ന് ചോദിക്കുമാറുള്ള കൃപ ദൈവം പകർന്നു തരും. സ്തോത്രം. അവിടുന്ന് സർവശക്തനായ ദൈവമാണ്. അടുത്ത ദിവസം മുതൽ സംഭവിച്ച കാര്യം വർണ്ണിക്കാൻ കഴിയാത്തതാണ്. സ്തോത്രം. ഓരോ കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും പരിശുദ്ധാത്മാവ് പറഞ്ഞിരുന്നു, ഇങ്ങനെ ചെയ്യുക, ഇങ്ങനെ ചെയ്യുക. എനിക്ക് ഒരു പരിചയമില്ലാത്ത ഒരു സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുകയാണ്. അത് വർക്ക് ചെയ്യുന്ന സമയത്ത് കർത്താവ് പറഞ്ഞു തരികയാണ്, പരിശുദ്ധാത്മാവ് പറഞ്ഞു തരികയാണ്, ഇങ്ങനെ ചെയ്യുക, ഇങ്ങനെ ചെയ്യുക, അവിടെ ഞെക്ക്, ഇവിടെ ഞെക്ക്, ഇങ്ങനെ ചെയ്യുക, ഇങ്ങനെ ചെയ്യുക. ഉപദേശം തരുന്ന പരിശുദ്ധാത്മാവ്. സ്തോത്രം. വെളിപ്പാട് തരുന്ന പരിശുദ്ധാത്മാവ്. അറിയാത്ത മേഖലകളെ നമുക്ക് വേണ്ടി വെളിപ്പെടുത്തി തരുന്ന ദൈവത്തിൻ്റെ ശക്തി. എൻ്റെ ജീവിതത്തിൽ വ്യക്തമായി അനുഭവിച്ച ചില ദിവസങ്ങൾ, വളരെ മനോഹരമായിട്ട് ആ വർക്ക് വേഗത്തിൽ ചെയ്ത് പൂർത്തീകരിപ്പാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് കൃപ തന്നു. ആ ദൈവം എന്നും ജീവിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു. പരീക്ഷയിലൊക്കെ തോറ്റ് ഇനി പഠിക്കണ്ട എന്നും മുമ്പോട്ട് പോകണ്ട എന്നൊക്കെ ഓർത്ത് അങ്ങനെ തീരുമാനിച്ചൊക്കെ ഇരിക്കുന്ന മക്കൾ ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, ഇതൊന്നും തോൽവിയെന്നൊരു അവസാനമൊന്നുമല്ല. ദൈവവചനം പറയുന്നു, യഹോവയല്ലോ ജ്ഞാനം നൽകുന്നത്, ദൈവമാണ് നിങ്ങൾക്ക് ബുദ്ധി തരുന്നത്. അതുകൊണ്ട് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. നിങ്ങളുടെ പരാജയത്തിൻ്റെ മുമ്പിൽ, അതിന് മുമ്പ് നിങ്ങൾ എങ്ങനെയായിരുന്നോ അതുപോലെയൊന്നും ആയിരിക്കത്തില്ല ഇനി അങ്ങോട്ട് മുമ്പോട്ട്. ഇനി നിങ്ങളുള്ള നിങ്ങളുടെ ചുവടുവയ്പ്പുകളിൽ ദൈവമാണ് നിങ്ങളുടെ കരം പിടിച്ച് നടത്തുന്നത്. ദൈവമാണ് നിങ്ങൾക്ക് ബുദ്ധി തരുന്നത്. ആ ബുദ്ധിയോടെ നിങ്ങൾ ചെയ്യുമ്പോൾ ലോകം അതിശയിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ബുദ്ധിക്ക്, ലോകത്തിൻ്റെ ബുദ്ധിക്കും ശക്തിക്കും മനസ്സിലാക്കുവാൻ കഴിയുന്ന പ്രാപ്തിക്കും ഒക്കെ അതീതമായ അളവിൽ ദൈവം നിന്നെ അനുഗ്രഹിപ്പാനും, നിന്നെ ഉപയോഗിപ്പാനും, നിനക്ക് ജയം തരുവാനും, നിനക്ക് സ്കിൽ പകർന്നു തരുവാനും ഒക്കെ ഇടയാക്കും. സ്തോത്രം. ചില മർമ്മങ്ങളെ ദൈവം നിനക്ക് വെളിപ്പെടുത്തി തരും. ഹാലലൂയ. അത് ലോകത്തിന് വെളിപ്പെടാത്ത മർമ്മങ്ങളായിരിക്കും. കർത്താവ് നിന്നെ സഹായിക്കും. നമുക്കൊരു വാക്കൊന്ന് പ്രാർത്ഥിക്കാമോ? പ്രാർത്ഥിച്ചിട്ട് ഈ പാട്ടിൻ്റെ ചില വരികൾ ഒരിക്കൽ കൂടെ പാടാം. കുഞ്ഞുങ്ങളെ, കണ്ണുകളടച്ചാട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, സഹോദരങ്ങളെ, കണ്ണുകളടച്ചാട്ടെ. നിങ്ങളുടെ ജോലിയിൽ സ്കിൽ ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങളായിരിക്കുന്ന മേഖലകളിലൊക്കെ നിങ്ങൾക്ക് ലോകത്തിന് ഗ്രഹിക്കാൻ കഴിയുന്നതിനപ്പുറമായിട്ടുള്ള ചില കൃപകൾ ആവശ്യമായിരിക്കുമ്പോൾ, ചില കഴിവുകൾ ആവശ്യമായിരിക്കുമ്പോൾ, നിങ്ങൾക്ക് മുൻ പരിചയമില്ലാത്ത മേഖലയിൽ നിങ്ങൾ ചെന്നുപെടുമ്പോൾ, അവിടെയൊക്കെ നിങ്ങളുടെ ചുമതലകൾ നന്നായി നിർവഹിക്കാനുള്ള ബുദ്ധിയും ജ്ഞാനവും നിങ്ങൾക്ക് ആവശ്യമായിരിക്കുമ്പോൾ, സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്കത് പകർന്നു തരും. ബസലേലിന് ജ്ഞാനം കൊടുത്ത ദൈവം, യോസെഫിന് ജ്ഞാനം കൊടുത്ത ദൈവം, ശലോമോന് ജ്ഞാനം കൊടുത്ത ദൈവം, ദാനിയേലിന് ജ്ഞാനം കൊടുത്ത ദൈവം, ആ ദൈവം ഇന്നും ജീവിക്കുന്നു.
ലോകത്തിന് ഗ്രഹിപ്പാൻ കഴിയുന്നതിനപ്പുറമായിട്ടുള്ള ബുദ്ധിയോടും ജ്ഞാനത്തോടും കഴിവുകളോടും സാമർഥ്യത്തോടും കൂടെ ദൈവം തന്നെ ഉപയോഗിക്കും. ബിലീവ് ഇറ്റ്, വിശ്വസിച്ചാതെ. പരിശുദ്ധ കർത്താവേ, അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ബസലേലിനെ ജ്ഞാനിയാക്കിയ ദൈവമേ, അങ്ങയുടെ മക്കൾക്ക് ജ്ഞാനം കൊടുക്കണമേ. പരാജയങ്ങളിൽ നിന്ന് ഈ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ കർത്താവ് കരം പിടിച്ച് ഉയർത്തണമേ. സ്കിൽ ആവശ്യമുള്ള ഇടങ്ങളിലേക്ക് കർത്താവെ, ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്ന പലരുമുണ്ടല്ലോ, അവരുടെ കരങ്ങളിലേക്ക് കർത്താവ് സ്കില്ല് കൊടുക്കണമേ. അവരുടെ വിരലുകളെ ദൈവം ഒന്ന് അഭ്യസിപ്പിക്കണമേ. അവരുടെ ബുദ്ധിയെ ദൈവം പ്രകാശിപ്പിക്കണമേ. കർത്താവെ, ചില അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിൽ ഇരിക്കുന്ന പ്രിയമുള്ളവർക്ക്, അവരുടെ കീഴിൽ പ്രവർത്തിക്കുന്നവരെ നന്നായി മാനേജ് ചെയ്യുവാനുള്ള പ്രത്യേകമായ സ്കില്ല് ദൈവം കൊടുക്കണമേ. കർത്താവ്, ചില ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസിനെ കൈകാര്യം ചെയ്യുവാനുള്ള പ്രത്യേക കൃപ അങ്ങയുടെ മക്കൾക്ക് ദൈവം കൊടുക്കണമേ. കർത്താവ്, പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, 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 ആമേൻ. യഹോവയല്ലോ ജ്ഞാനം നൽകുന്നത്. അങ്ങനെയെങ്കിൽ ആ കർത്താവിൻ്റെ കൂടെ നടക്കുമ്പോൾ, കർത്താവിൻ്റെ കരത്തെ പിടിക്കുമ്പോൾ, അവിടുത്തെ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ജ്ഞാനം വരും. ഉയരത്തിലെ ജ്ഞാനം, ഉയരത്തിലെ ജ്ഞാനം, ഉയരത്തിലെ ജ്ഞാനം. നമുക്കൊന്ന് ചേർന്ന് പാടാമോ? ഭാരം പ്രയാസങ്ങൾ വന്നിടിലും തെല്ലും കുലുങ്ങുകയില്ല ഇനി, ബുദ്ധിക്കതീതമാം ദിവ്യ സമാധാനം എൻ്റെ ഉള്ളത്തിൽ അവൻ നിറയ്ക്കുന്നു. കരങ്ങളെ അടച്ചുപാടാം. പരിശുദ്ധാത്മ ശക്തിയോടുകൂടെ കർത്താവായ യേശു ക്രിസ്തുവിനോടുകൂടെയുള്ള ഒരു ജീവിതം മുമ്പോട്ട് നയിച്ചാട്ടെ. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്, യേശു എൻ്റെ കൂടെയുണ്ട്. കൂടെയുള്ളതാൽ എല്ലാ പ്രതികൂലങ്ങളെയും അതിജീവിപ്പാൽ അതിജീവിക്കാൻ നമുക്ക് സാധ്യമാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വരുന്ന അടുത്ത ആഴ്ചയിൽ ഇതേ ദിവസം ഇതേ സമയം നമുക്ക് വീണ്ടും തമ്മിൽ കാണാം. അതുവരെയും കർത്താവിൻ്റെ ചിറകിൻ്റെ കീഴിൽ നമുക്ക് സുരക്ഷിതരായി പാർക്കാം. സ്തോത്രം. പ്രാർത്ഥിക്കണം, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഈ ടീമിന് വേണ്ടി പ്രാർത്ഥിക്കണം, വടക്കേ ഇന്ത്യയിലെ സുവിശേഷ വേലയെ ഓർത്ത് പ്രാർത്ഥിക്കണം, ഈ പവർ വിഷൻ ചാനലിൻ്റെ എല്ലാ ശുശ്രൂഷകളെയും ഓർത്ത് പ്രാർത്ഥിക്കുകയും നിങ്ങളാൽ കഴിയുന്ന സാമ്പത്തിക സഹായമെല്ലാം ഈ ശുശ്രൂഷകൾക്കായിട്ട് അയച്ചു കൊടുക്കുകയും ചെയ്യണം. കർത്താവ് നിങ്ങളെല്ലാവരെയും കുടുംബമായി വ്യക്തികളായി ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ആൻഡ് ബ്ലെസ് യു. ആമേൻ. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിങ്ക് ഇന്റർനാഷണൽ. മികച്ച വിദേശ ജോലികൾക്ക് അവസരമൊരുക്കുന്ന കേരളത്തിലെ വിശ്വസ്ത സ്ഥാപനം ലിങ്ക് ഇന്റർനാഷണൽ. കോൺടാക്ട് ലിങ്ക് ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സർവീസ്, നോർത്ത് റെയിൽവേ സ്റ്റേഷൻ റോഡ്, എറണാകുളം. ഫോൺ 0484239359. ഇമെയിൽ hr@linkmanpower.com.